റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടക്കും മാസത്തോളമുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദീപ് ചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുകയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത് ഡൊണെസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര സർക്കാരിന്റെയും എംബസിയുടെയും നോർക്കയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സന്ദീപിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും എംബസി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ആഴ്ചകൾ നീണ്ട ശ്രമങ്ങളുടെ ഫലമായാണ് ഒടുവിൽ മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയൊരുങ്ങിയത് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്ദീപിന്റെ സഹോദരന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു വീട്ടിലെത്തിക്കുന്ന മൃതദേഹം പതിനൊന്ന് മണിയോടെ വടൂക്കര എസ് എൻ ഡി ബി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും തുടർന്ന് പന്ത്രണ്ട് മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സന്ദീപും മറ്റു മൂന്ന് പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നത് പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത് സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ജനം തൃശൂർ